ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും റോബോട്ടിക്സിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ തന്നെ അത് വരുമ്പോഴുള്ള മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇവിടെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്, അതായത് മോസ്റ്റ് കോമ്പാറ്റിബിൾ ഡൈനാമിക് ഹ്യൂമനോയിഡ് റോബോട്ട്. അതായത് ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മനുഷ്യനെ പോലെ തന്നെ ചാടാനും ഓടാനും മറയാനും അങ്ങനെ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും അതെല്ലാം അനുകരിക്കാനും മിമിക് ചെയ്യാനും കഴിവുള്ള ഒരു റോബോട്ടാണ്. അതായത് ഇതിൻ്റെ പേര് അറ്റ്ലസ്. ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇതിപ്പോൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റോബോട്ടാണ്. ഇതിലിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, നേരത്തെ അവർ തുടങ്ങിയതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നത് ഓടുന്നതും ചാടുന്നതും നടക്കുന്നതും കാര്യങ്ങളെല്ലാം എത്ര പെർഫെക്റ്റായിട്ടാണ് ഒരു മനുഷ്യനെ പോലെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാധനം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒരു മനുഷ്യന് നേരിട്ട് ഇറങ്ങാനോ മറ്റൊക്കെ ബുദ്ധിമുട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് കാര്യങ്ങൾക്കൊക്കെ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല ഉപകാരങ്ങളുമാണ് ഇതിന് ഇങ്ങനൊരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതോടൊപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, അങ്ങനെയുള്ള പല ഏരിയകളിലും ഇങ്ങനൊരു റോബോട്ട് നമ്മൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ, അതായത് പബ്ലിക്കായിട്ട് ഇങ്ങനെ റോബോട്ട്സിനെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജോലിയും നഷ്ടപ്പെടും, അത് വേറെ. ഓക്കെ, ഏതായാലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിലായിട്ട് ഞാൻ പറയാം. ഡീറ്റെയിലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കസ്റ്റം മോട്ടോഴ്സ് ഉണ്ട്, വാൾവ്സ് ഉണ്ട്, പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് ഹൈഡ്രോളിക് പവർ യൂണിറ്റ് ഉണ്ട്. ആ പവർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്തുള്ള ഹൈഡ്രോളിക് ജോയിൻസിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോളിക് പവർ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ടോട്ടൽ 28 ഹൈഡ്രോളിക് ജോയിൻസ് ഉണ്ട്. ഈ ഹൈഡ്രോളിക് ജോയിൻസാണ് ഇതിനെ നടക്കാനും നിൽക്കാനും വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാനും മറ്റും എല്ലാം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് യൂണിറ്റ്സാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ പെർ സെക്കൻഡാണ്. മാത്രമല്ല ഇത് ലൈറ്റ് വെയ്റ്റാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മീറ്ററും ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 കിലോഗ്രാമാണ്, അതായത് 80 കിലോ. ഇതിന് ശരിക്ക് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് സംസാരിക്കുക അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കാൻ, ചാടാൻ, ഓടാൻ, അത് ഒബ്ജക്ട്സ് എന്തെങ്കിലും മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഓടാനും ചാടാനും അതിനെ ഒബ്ജക്റ്റിൽ തട്ടാതെ ഇങ്ങനെ മുന്നോട്ട് നടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് അത്രയും ഒരുപാട് സമയമെടുത്ത് അവർ റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഇത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനൊരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പുള്ള വേർഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസും മറ്റുമൊക്കെ ഇതിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളതാണ്. ഇപ്പം ഉള്ള ലേറ്റസ്റ്റും വീഡിയോ ആണ് ഇപ്പം ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോബോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള റോബോട്ട്സിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന് സ്വയം ബാലൻസ് ചെയ്യാനും എഴുന്നേൽക്കാനും നടക്കാനും ഓടാനും ചാടാനും എല്ലാത്തിനും സാധിക്കുന്നുള്ളതാണ്. മറ്റുള്ള പല റോബോട്ട്സും അതിന് കാലിന് പകരം വീൽസാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ മനുഷ്യരെ പോലെയുള്ള രണ്ട് ലെഗ്സ് ആയിട്ടില്ല, പക്ഷേ ഇതിനകത്ത് രണ്ട് ലെഗ്സ് ആയിട്ടുണ്ട്, ഹാൻഡ് ഉണ്ട്. പക്ക ഒരു നോർമൽ ഹ്യൂമൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാനും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇത് വീണ് കഴിഞ്ഞാൽ സ്വയം എഴുന്നേൽക്കാനും എല്ലാത്തിനുമുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റോബോട്ട് ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നതും പൊക്കുന്നതും അതൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതും, അത് ഒരാൾ തട്ടി താഴെ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് അതിൻ്റെ നേരെ തന്നെ ചെന്ന് അത് പൊക്കിയെടുക്കുന്നതും മറ്റുമൊക്കെ. ആക്ച്വലി ഈ റോബോട്ട് ഇതിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. ഇത് റിസർച്ചിൻ്റെയും മറ്റും ഭാഗമായിട്ട് ബോസ്റ്റൺ ഡൈനാമിക്സ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഇപ്പോഴും നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടാണിത്.
ഈ റോബോട്ട് പല ഡിഫറെൻറ്റ് ഹൈറ്റിൽ ഡിഫറെൻറ്റ് പൊസിഷനിലൊക്കെ ആയിട്ട് ഇത് ചാടുന്നതും മറ്റും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റോബോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന എക്സ്പെൻസ് എത്ര എന്നുള്ളത് ഇതുവരെ എവിടെയും മെൻഷൻ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അവരുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ്റെ സൈറ്റിലോ എവിടെയും തന്നെ അവരിതുവരെ ഇതിനെ കുറിച്ചിട്ട് എവിടെയും തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല അതിൻ്റെ കോസ്റ്റും. എന്തിനായാലും ഇങ്ങനെ ഒരു റോബോട്ടൊക്കെ നാളെ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലുള്ള റോബോട്ട്സ് നാളെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഒരുപാട് പല രൂപത്തിലും നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. റെസ്ക്യൂ ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഫയർ ആൻഡ് സേഫ്റ്റി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇതിനെ പല രൂപത്തിലും നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.